ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതാണ് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റോടും കൂടുതലുള്ള നെല്ലിക്ക അച്ചാറ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് എങ്ങനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആ നെല്ലിക്കൊക്കെ വേവിച്ചതിന് ശേഷം കുരു കളഞ്ഞ് മാറ്റി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരയുണ്ട വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരിമുളകും കറിവേപ്പിലും ഇട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിത് ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കടുകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കാന്താരിമുളകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കാന്താരിമുളക് തന്നെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാന്താരിമുളക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മളിത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പൊടികളിലൊക്കെ ഒന്ന് പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സുർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു ഗ്രേവിയെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വിനാഗിരിയുടെ അളവ് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നന്നായിട്ട് പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ്. എത്രയും പണിയുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ നെല്ലിക്കച്ചാറ് തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റോട് കൂടിയുള്ള നെല്ലിക്കച്ചാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.